നമസ്കാരം. ബോൺസായ് ചെടികൾ പരിപാലിക്കുന്ന കലാകാരനായ ഒരു കർഷകനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നു. ലോകത്തെമ്പാടും മരുന്ന് ചെടികൾ കൊണ്ടുപോകാനുള്ള സൗകര്യാർത്ഥമാണ് AD 200 ചൈനയിലെ ബുദ്ധ സന്യാസിമാർ ഈ അലങ്കാരക്രമത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് ജപ്പാൻകാരും 9-ാം നൂറ്റാണ്ടിൽ ബോൺസായ് ചെടികളുടെ വിപണന സാധ്യത തിരിച്ചറിഞ്ഞ് ജനകീയമാക്കി. ഇന്നും ജപ്പാൻകാരാണ് ഈ കലാനിർമ്മിതിക്ക് ഏറെ സംഭാവനകൾ നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലേക്ക് വന്നിട്ടും അധിക കാലമായില്ല. മാതൃമരത്തിൻ്റെ രൂപവും ഭംഗിയും നിലനിർത്തി വളർച്ച നിയന്ത്രിച്ച് പരന്ന ചട്ടിയിൽ ദീർഘകാല പരിചരണം നൽകി കുള്ളൻ രൂപത്തിലാക്കുന്ന ഉദ്യാനകലയാണിത്. ജാപ്പനീസ് പദമാണ് ബോൺസായ്. പരന്ന പാത്രത്തിലെ സസ്യം എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ദീർഘകാല പരിചരണം കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു കലയാണിത്. ജപ്പാനിൽ പൈതൃക സ്വത്തുപോലെ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ബോൺസായകളുണ്ട്. മരങ്ങൾക്കൊപ്പം അത് പരിപാലിച്ച മുതുമുത്തശ്ശന്മാരെ വരെ ഓർക്കുന്ന ഒരു പാരമ്പര്യം. കാലം കഴിയും തോറും വിപണന മൂല്യം വർദ്ധിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ഗൾഫിലെ ഫ്ളാറ്റുകളിലെ ബാൽക്കണിയിൽ പോലും ഇത് പരീക്ഷിക്കാം. കുട്ടികൾക്കും വീട്ടമ്മമാർക്കും വലിയ ചെലവില്ലാതെ ഈ കൃഷിയിലേക്ക് പ്രവേശിക്കാം. മൊബൈൽ ഫോണുകളിലും സോഷ്യൽ മീഡിയയിലും TV സീരിയലുകളിലും ജീവിതം നഷ്ടപ്പെടുത്തി കളയുന്നവർക്ക് ഇതൊരു നല്ല കാര്യമാണ്. പുറത്തൊന്നും പോയില്ല, ഇവിടെ തന്നെ. എത്ര നാളായി എന്താ ഈ ബോൺസായ് ലൈനിൽ വന്നിട്ട്? ഞാൻ ബോൺസായിൽ വന്നിട്ട് അത് 30 വർഷം. ഓ, 30 വർഷം. ഇവിടെ എത്ര വർഷമായി? ഇങ്ങെ 3 വർഷം. ദുബായിലെ 20 വർഷം. 20 വർഷമായി. പിന്നെ കണ്ടു വച്ചിട്ട് അതിലെ പെരുസാക്കി പിന്നെ കാലം വരുന്നത്. ഇത് 10 വർഷമൊക്കെ പഴക്കമുള്ളതുണ്ടല്ലേ. വലിയ ഇലകളുള്ള ഒറ്റത്തടി മരങ്ങളും പപ്പായ പോലുള്ള കാതൽ ഭാഗമില്ലാത്ത പൊള്ളത്തടി മരങ്ങളും ഒഴികെ എല്ലാത്തരം മരങ്ങളും ബോൺസായാക്കി മാറ്റാം. പേരാൽ, പേരാൽ, ഗുൽമോഹർ, വേപ്പ്, വാളൻപുളി, ഇലഞ്ഞി, നെല്ലി, ചെറിയ ഇലകളുള്ള ചൂളമരം, ഞാവൽ, മുളവർഗങ്ങൾ, കല്ലാർ, ചെറുകുമിൾ, മുഞ്ഞ, കണിക്കൊന്ന എന്നീ മരങ്ങളും, ബോഗൻവില്ല, ചെമ്പരത്തി, കറിവേപ്പ്, കുള്ളൻ മാതളനാരകം, തേയില, കാപ്പി എന്നിവയും ഉപയോഗിക്കുന്നു. പൈൻ, ജെഡ് ഫൈക്കസ്, ബെഞ്ചമിന, കുള്ളൻ ഷെഫ്ര, ചൈനീസ് ഓറൻ, ചൈനീസ് ബെനിയൻ ട്രീ, ബ്രസീലിയൻ മഴമരം, മൈക്രോകാർപ്പ്, ലോങ് ഐലൻഡ്, ഗ്രീൻ ഐലൻഡ്, ഫൈക്കസ് പാണ്ട, ഫൈക്കസ് ജംഗൽ, അറേബ്യയിൽ കണ്ടുവരുന്ന കോണോകാർപ്പസ്, ഡിസേഡ് റോസ് എന്നീ വിദേശ ഇനങ്ങളുമുണ്ട്. ശ്രീലങ്ക കളമ്പൂ. ഇപ്പൊ എത്ര വയസ്സുണ്ട്? നമ്മുടെ 67. അമ്മ എപ്പടി ഇരിക്കേ? നല്ല സുഖം. അമ്മക്ക് എത്ര വയസ്സായി? ഇപ്പൊ എനക്ക് 66. 66. ഇപ്പൊ ഇതെല്ലാം ചെയ്യുമോ, ഹെൽപ്പ് ചെയ്യുമോ? എല്ലാം നന്നാ അവങ്ങളുടെ ചെയ്യരുത്. ഓക്കെ, വെള്ളം നനയ്ക്കുന്നതൊക്കെ എല്ലാം നന്നാ, കണ്ടു നിപ്പടുന്നത് എല്ലാം നന്നാ. ഓക്കെ ഓക്കെ ഓക്കെ. മുൻപൊരു പങ്കാളിത്ത ബിസിനസിൽ ചതിവ് പറ്റി വലിയൊരു സംഖ്യ കടബാധ്യതയിലായി. ദീർഘനാളായി അത് വീട്ടിക്കൊണ്ടിരിക്കുന്നു. അതോടുകൂടി സകലതും നഷ്ടമായി. ഇവരുടെ സങ്കടം മനസ്സിലാക്കിയ ഒരു വലിയ വ്യക്തിത്വം കിടക്കാടവും അത്യാവശ്യ സൗകര്യങ്ങളും നൽകി. 10-ഉം 15-ഉം വർഷങ്ങൾ എടുത്ത് പരിചരിച്ച ബോൺസായ് ചെടികളുടെ ഒരു വലിയ ശേഖരമുണ്ട് ഇവരുടെ കയ്യിൽ. വിൽക്കാനുള്ള ഒരു സാഹചര്യമില്ലാത്ത നിസ്സഹായ അവസ്ഥയിലാണ്. ബോൺസായ് ചെടികളെ സ്നേഹിക്കുന്നവർക്ക് ഇവരുമായി ബന്ധപ്പെടാം. അതുപോലെ തന്നെ ഇത് അഭ്യസിക്കുവാൻ തയ്യാറായ ചെറു ഗ്രൂപ്പുകൾ, സംഘടനകൾ, അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കുവാൻ ശ്രീ ടൈറ്റസ് തയ്യാറാണ്.
ഞാൻ ഈ വിവരം ഒന്ന് രണ്ട് യുവ സുഹൃത്തുക്കളോട് പറയുകയുണ്ടായി. അവരും ഈ മേഖലയിലുള്ള മറ്റു സുഹൃത്തുക്കളുമായി പങ്കുവച്ച് ഇവർക്കായി ഒരു ഓപ്പണിങ്ങിന് കാത്തിരിക്കുന്നു. വില്ലകളിൽ ലോൺ സെറ്റ് ചെയ്യുവാനും പൂന്തോട്ടം വെച്ചുപിടിപ്പിക്കാനും ടൈറ്റസ് തയ്യാറാണ്. ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യുവാൻ സാധ്യതയുള്ളവർ ശ്രമം നടത്തണമെന്ന് അപേക്ഷിക്കുന്നു. ബോൺസായ് ചെടികൾ തയ്യാറാക്കുന്നതും അതിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ വിവരിക്കുന്ന മറ്റൊരു വീഡിയോ ഏറ്റവും അടുത്ത് ഞാൻ തയ്യാറാക്കുന്നതായിരിക്കും. വ്ലോഗിങ്ങിൽ 23-ാമത്തെ അധ്യായമാണിത്. ഏറെക്കാലം പൊതുരംഗത്ത് ഇടപെട്ട ഒരാൾ എന്ന നിലയിൽ നൂറുകണക്കിന് ആളുകളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന എനിക്ക് വലിയൊരു പിന്തുണ ലഭിക്കും എന്ന് ഞാൻ കണക്കുകൂട്ടിയിരുന്നു. ആയിരക്കണക്കിന് ആളുകളോട് വ്യക്തിപരമായി നേരിട്ട് അഭ്യർത്ഥിച്ചിട്ടും വളരെ കുറച്ച് പേര് മാത്രമേ സഹകരിച്ചിട്ടുള്ളൂ. എന്നാലും ഞാൻ എൻ്റെ സമൂഹത്തോടുള്ള കടമ നിറവേറ്റുന്നു. കഴിഞ്ഞ അധ്യായങ്ങളിൽ പലതും ഉപകാരപ്രദമായി എന്നറിയുന്നു. വ്യത്യസ്തമായ ഈ അധ്യായം നിങ്ങൾക്കിഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ഒന്നുകൂടി ബെല്ലൈക്കൺ റീസെറ്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ആദ്യ സമയങ്ങളിൽ ബെല്ലൈക്കൺ ഇനേബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടാതെ ഇരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കണമേ. മറ്റൊരു അധ്യായവുമായി ഞാനെത്താം. സ്നേഹപൂർവം, സ്നേഹത്താഴ്വരയിൽ നിന്നും CP മാത്യു.